നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നൊരു യൂറോ വൺ സ്പ്ലെൻഡർ ആണ് കേട്ടോ. 95 മോഡൽ വണ്ടിയാണ്. ഫസ്റ്റ് ഓണറിൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. വണ്ടി നമ്മൾ പെയിൻറ്റിങ് പോലും ചെയ്തിട്ടില്ല. ഇത് കൊണ്ടുപോയി വണ്ടി ഒന്ന് പോളിഷ് ചെയ്യിക്കണേത്. ഇതിന് മുമ്പത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത വണ്ടിയാണ്. ഇപ്പം 28 വർഷം പഴക്കമായി. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൊണ്ടു വന്നത് 5 ദിവസം മുന്നായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പെയറുകൾ നമ്മളാണ് പുതിയത് മാറ്റേണ്ടി ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമ്പോൾ കിടന്നു വെച്ചാൽ ഹാൻഡിൽ പോലും 95 മോഡൽ ഹാൻഡിലായിരുന്നു. അത് നമ്മൾ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മങ്ങിപ്പോയി. ഇപ്പം തുരുമ്പ് ഉണ്ടായില്ല, പക്ഷേ അത് മങ്ങിപ്പോയി. മീറ്റർ വെക്ക ഒറിജിനൽ കമ്പനി കൊടുത്ത മീറ്ററാണ് ഇരിക്കുന്നത്. ഒന്നും മാറ്റിയിട്ടില്ല. ടാങ്ക് കമ്പനി കൊടുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 95 മോഡൽ ടാങ്ക് തന്നെയാണ് വണ്ടി ഇരിക്കണം. യൂറോ വൺ സ്പ്ലെൻഡറാണ്. ബാക്കിൽ വീല് പോലും 95 മോഡലിൽ കമ്പനി 95 കൊടുത്ത 28 വർഷം പഴക്കമുള്ള റിമ്മും ഹബ്ബും കമ്പിയും ഒക്കെയാണ്. മാറ്റിയിട്ടില്ല. യൂറോ ആ പൊട്ടണ സൈലൻസർ തന്നെയാണ് നമുക്ക് വണ്ടിക്ക് ഇപ്പോഴും ഇരിക്കണത്. വേറെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാലായിട്ട് ഈ വണ്ടിയും വലിയ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ഒരു തരത്തിൽ എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓണറിൻ്റെ പേരിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയാണ്. ഫ്രണ്ടിലെ വീല് നമ്മൾ ഇപ്പോൾ മാറ്റിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തുരുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ടെസ്റ്റിന് വല്ല പണി കിട്ടുമോ എന്നുള്ളൊരു സംശയം കാരണം മാത്രം അത് മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട്. വേറെ ഈ വണ്ടിയും വലി പ്രത്യേകിച്ച് ഇപ്പോൾ നമ്പർ പ്ലേറ്റും മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഞ്ചിങ് നമ്പർ പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റി. വേറെ ഒരു തരത്തിൽപ്പെടുന്ന മാറ്റങ്ങൾ ഈ വണ്ടിക്ക് വരുത്തിയിട്ടില്ല. ഇതേപോലെ വണ്ടി കൊണ്ടടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യും. കാരണം ഇതിപ്പോൾ ആ കമ്പനി കണ്ടീഷൻ തന്നെയാണ് വണ്ടി. ഒരു തരത്തിലും ഒരു പാർട്സ് പോലും ഇതിൻ്റെ മാറ്റിയിട്ടില്ല. എല്ലാം ജെനുവൻ പാർട്സ് തന്നെയാണ് കയറ്റിയേക്കണത്. ഈ പുതിയതാണെങ്കിലും നമ്മൾ ഒറിജിനൽ മാത്രമാണ് ഇപ്പോൾ ഇതിൽ കയറ്റിയേക്കണ പാർട്സ് എല്ലാം. ഇപ്പോൾ ഇതൊക്കെ ലിവറൊക്കെ നമ്മൾ മാറിയായിരുന്നു ബ്രേക്കിൻ്റെ. അങ്ങനെയുള്ളതൊക്കെ ഇത്തിരി തേയ്മാനത്തിൻ്റെ പ്രശ്നം. തുരുമ്പല്ല, തേയ്മാനം. അപ്പോൾ അതിൻ്റെ പേരിൽ ടെസ്റ്റ് പെൻഡിങ് വരരുതല്ല. അതുകൊണ്ട് മാത്രമായിട്ട് മാറ്റിയതാണ്. അങ്ങനെയുള്ള കുറച്ച് പാർട്സുകൾ മാത്രം മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം OG തന്നെയാണ് കയറ്റിയേക്കണം. എങ്ങനെയുണ്ട് സാധനം? വണ്ടി സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതാണ് വണ്ടിയുടെ സൗണ്ട്. പക്കാ അടിപൊളി വണ്ടി. ഓക്കേ.